യുദ്ധഭൂമിയായി മാറിയ യുക്രൈനിൽ കുടുങ്ങി നിസ്സഹായാവസ്ഥയിൽ പലായനം ചെയ്യാൻ ശ്രമിക്കുന്ന സാധാരണക്കാരുടെ ദൃശ്യം ഹൃദയഭേദകമാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ധാരാളം വസിക്കുന്ന യുക്രൈനിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വിളിക്കുന്ന ധാരാളം പേർ. അങ്ങനെയാണ് പ്രധാനമന്ത്രി സുരക്ഷയിൽ ജോലി ചെയ്യുന്ന ഇടുക്കിക്കാരൻ മഹേഷിന് ആര്യയുടെ വിളി വരുന്നത്. യുക്രൈനിൽ വിദ്യാർത്ഥിനിയായിരുന്ന ആര്യയ്ക്ക് പക്ഷേ ചോദിക്കാനുണ്ടായിരുന്നത് ഒന്നു മാത്രം. എനിക്ക് 400 കിലോമീറ്റർ ദൂരെയുള്ള റൊമാനിയ ബോർഡറിലേക്ക് എത്തണം. പക്ഷേ എനിക്കൊരു പട്ടിയുണ്ട്, സേറ, ഒരു സൈബീരിയൻ ഹസ്കി. അവളെ കൂടാതെ ഞാൻ പോകില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെയും കൂടെ കൂട്ടുമെന്ന് ആര്യ. മനുഷ്യർക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവളുടെ നിശ്ചയദാർഢ്യത്തിൽ മഹേഷിന് അതിശയവും ബഹുമാനവും തോന്നി. പട്ടിയെയും കൂട്ടിക്കോളും ആര്യ, നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് മഹേഷ് അവൾക്ക് വാക്ക് നൽകി. യുക്രൈനിലെ കീവിലായിരുന്നു ആര്യ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ മിസൈൽ സ്ഫോടനങ്ങൾ നടന്നപ്പോൾ അവൾ അവളുടെ നായയുമായി ബങ്കറിൽ ഒളിച്ചിരുന്നു. അതും നായയുടെ മാത്രം ഭക്ഷണം എടുത്തുകൊണ്ട്. അടുത്ത ദിവസം യുദ്ധഭൂമിയിൽ ഓടി നടന്ന് നായയുടെ പാസ്പോർട്ട് റെഡിയാക്കി. വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങി ശീലമില്ലാത്ത സേറ എന്ന നായ്ക്ക് പുറത്ത് അധികം നടന്നുപോലും ശീലമില്ല. അവൾ അധികം ആൾക്കാരെയും വാഹനങ്ങളും ഒന്നും കണ്ടിട്ടില്ല. ആൾക്കൂട്ടവും വാഹനങ്ങളും കണ്ട് ഭയന്ന് അവൾ പുറകോട്ട് ആര്യയും വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. കുറേ പരിശ്രമിച്ച് ആര്യ നായയെ ബസ്സിൽ കയറ്റി. അങ്ങനെ February 27 ആര്യ കീവിൽ നിന്നും റൊമാനിയൻ ബോർഡറിലേക്ക് ഒരു ബസ്സിൽ യാത്രയായി സേറയോടൊപ്പം. ഒരിക്കലും എന്ത് സാഹചര്യം വന്നാലും നായയെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് അവൾ പറഞ്ഞു. മനുഷ്യത്വത്തിൻ്റെ ആൾരൂപമായി ആര്യ. റൊമാനിയയ്ക്ക് 12 കിലോമീറ്റർ ദൂരത്ത് വെച്ച് വണ്ടി ഡ്രൈവർ നിർത്തി. മുൻപോട്ട് പോകാൻ അനുവാദമില്ലെന്നും ഇനിയുള്ള ദൂരം എല്ലാവരും നടക്കണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങി, ആര്യയും സൈറയും എല്ലാവരും. രാത്രി അവൾ മഹേഷിനെ വീണ്ടും വിളിച്ചു. ആ മിടുക്കി പറഞ്ഞു അവളെക്കുറിച്ച് അവൾക്കൊരു ആശങ്കയുമില്ല, മറിച്ചൊരു ചോദ്യം. സർ, ഇവളെ ബോർഡർ കടത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ? ഞാനില്ലാതെ ഇവൾ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് ആര്യ ദുഃഖത്തോടെ പറഞ്ഞു. ഒരുപാട് വിഷമം തോന്നിയ ചോദ്യം എന്ന് മഹേഷ് പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രിയിൽ 12 കിലോമീറ്റർ അവൾ ഈ നായയെ എടുത്തുകൊണ്ട് നടന്നു. ഭാരം താങ്ങാതെ ആയപ്പോൾ ബാഗിലെ വെള്ളം വഴിയിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ക്ഷീണവും തണുപ്പും കാരണം നായയുടെ കാലുകൾ മരവിച്ചിരുന്നു. രാത്രി 2 മണിക്ക് മഹേഷിനെ വിളിക്കുമ്പോൾ തണുപ്പിൽ തണുത്ത് വിറക്കുകയായിരുന്നു രണ്ടുപേരും. അതിർത്തി കടക്കുവാൻ കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ അവൾ അവളുടെ അരുമ നായയെ നെഞ്ചോട് ചേർത്ത് നിന്നു. ഈ ബോർഡർ കടന്നു പോകണമെങ്കിൽ എൻ്റെ നായയും കൂടെ കാണും എന്ന നിശ്ചയവുമായി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ മനസാന്നിധ്യത്തിനും മനുഷ്യത്വത്തിനും മുന്നിൽ കനിവ് തോന്നിയ പട്ടാളക്കാർ അവളെ റൊമാനിയയിലേക്കുള്ള ബസ്സിൽ ഇടം കൊടുത്തു. റൊമാനിയയിൽ എത്തിച്ചേർന്ന ആര്യയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി എക്സ്ക്ലൂസീവ്. റൊമാനിയൻ ബോർഡർ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ സേഫ് ആയിട്ട് പ്ലേസ് എത്തി. ഞങ്ങൾക്ക് നേരെ ഡയറക്റ്റ് എയർപോർട്ടിലോട്ട് പോയാൽ മതി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇടപെടുന്നോ, ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ സാധിച്ചു കിട്ടുന്നോ ഒക്കെ ഓർത്തതല്ല. എനിക്കറിയായിരുന്നു റിസ്ക് ഉണ്ടെന്ന്. പക്ഷെ എന്നാലും ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ലൈക്ക് എനിക്കറിയാം ഒത്തിരി പേരുടെ പ്രാർത്ഥന എല്ലാം എഫേർട്സൊക്കെ ഉണ്ട്. ഞാൻ ആരെയും എടുത്ത് മെൻഷൻ ചെയ്തിപ്പോൾ പറയുന്നില്ല. എനിക്ക് സപ്പോർട്ടും പ്രാർത്ഥനയും തന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ സൈറയുടെ ഭാഗം ഒത്തിരി നന്ദി.